രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിൽ കേരളം നൽകുന്ന മികച്ച പിന്തുണയുടെ ഉദാത്തമായ ദൃഷ്ടാന്തം കൂടിയാണിത്. മേക്ക് ഇൻ ഇന്ത്യയിലെ അവിഭാജ്യ ഘടകമായി മെയ്ഡ് ഇൻ കേരള മാറുന്നതിൻ്റെ മറ്റൊരുദാഹരണവും കൂടിയാണിത്. മെയ്ഡ് ഇൻ കേരള ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകെ ശ്രദ്ധ ആർജിക്കുകയാണ്. ISRO വിജയകരമായി വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 മിഷനിലും ആദിത്യ മിഷനിലും കേരളത്തിൽ നിന്നുള്ള നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പങ്കാളികളായിട്ടുണ്ട്. ചന്ദ്രയാൻ 3 മിഷനിൽ കേരളത്തിൽ നിന്നുള്ള 6 പൊതുമേഖലാ സ്ഥാപനങ്ങളും 20 MSME സ്ഥാപനങ്ങളുമാണ് പങ്കാളികളായത്. ആദിത്യ മിഷനിലാകട്ടെ കേരളത്തിലെ 4 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് പങ്കാളികളായത്. കേരളത്തിന് അഭിമാനിക്കാൻ വകയുള്ളതാണിത്. ചന്ദ്രയാൻ 3-ൽ ഉപയോഗിക്കപ്പെട്ട 41 ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകൾ നിർമ്മിച്ച് നൽകിയത് നമ്മുടെ കെൽട്രോണാണ്. KMML നിന്നുള്ള ടൈറ്റാനിയം സ്പോഞ്ച് ഉപയോഗിച്ചുണ്ടാക്കിയ അലോയ്കളാണ് ബഹിരാകാശ പേടകത്തിലെ ക്രിട്ടിക്കൽ കമ്പോണൻസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. ടൈറ്റാനിയം, അലൂമിനിയം ഫോർജിങ്ങുകളും മറ്റനുബന്ധ ഉപകരണങ്ങളും നിർമ്മിച്ച് നൽകിയത് സ്റ്റീൽ ആൻഡ് ഫോർജിങ്സ് ലിമിറ്റഡാണ്. ആവശ്യമായ സോഡിയം ക്ലോറൈറ്റ് ക്രിസ്റ്റലുകൾ ലഭ്യമാക്കിയത് TCC ആണ്. ആവശ്യമായ മെഷീൻ കോമ്പോണൻസ് നിർമ്മിച്ച് നൽകിയത് KALഉം സിഡ്കോയുമാണ്. ഇന്ത്യയുടെ ആദ്യ സൗര പര്യവേക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ച PSLV റോക്കറ്റിൽ കെൽട്രോണിൽ നിർമ്മിച്ച 38 ഇലക്ട്രോണിക് മൊഡ്യൂളുകളാണ് ഉപയോഗിച്ചത്. ഇതുകൂടാതെ ദൗത്യത്തിനാവശ്യമായ വിവിധതരം ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ ടെസ്റ്റിംഗ് സപ്പോർട്ടും കെൽട്രോണാണ് നൽകിയത്. റോക്കറ്റിൻ്റെ വിവിധ ഘട്ടങ്ങൾക്കുള്ള ഫോർജിങ്ങുകൾ തദ്ദേശീയമായി വികസിപ്പിച്ച് നൽകിയത് SIFL ആണ്. മിഷൻ ആവശ്യമായി വന്ന 150 മെട്രിക് ടൺ സോഡിയം ക്ലോറൈറ്റ് ക്രിസ്റ്റലുകൾ ലഭ്യമാക്കിയത് TCC ആണ്. റോക്കറ്റിൻ്റെ സാറ്റലൈറ്റ് സെപ്പറേഷൻ സിസ്റ്റത്തിനാവശ്യമായ വിവിധതരം ഘടകങ്ങൾ ലഭ്യമാക്കിയതാകട്ടെ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡാണ്. ഇങ്ങനെ ഇന്ത്യയുടെ യശസ് അക്ഷരാർത്ഥത്തിൽ വാനോളം ഉയർത്തുന്നതിൽ കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് കൊച്ചി വാട്ടർ മെട്രോക്കായി ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അത്യാധുനിക പ്രകൃതി സൗഹൃദ ബോട്ടുകൾ. അവയുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും വാട്ടർ മെട്രോയും ഷിപ്പ്യാർഡും നല്ല നിലയിൽ സഹകരിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സഹകരണത്തിൻ്റെ ഉദാത്ത മാതൃകയാണത്. അതുകൊണ്ട് തന്നെ ഇന്ന് അവയെ തേടി ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ആവശ്യക്കാർ എത്തുന്നുവെന്നത് കേരളത്തിന് അഭിമാനകരമാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലും IOCLലും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പുതിയ പദ്ധതികൾ രാജ്യത്തിൻ്റെ ആകെ പുരോഗതിക്ക് വഴിവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രാജ്യത്തിൻ്റെ പുരോഗതിയിൽ കേരളം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് കേരളീയർക്കാകെയുള്ള അഭിമാനം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.